ഒരുപാട് ആളുകൾ എന്നെ കുറ്റം പറയുന്നു. അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭയപ്പെടുന്നവരൊന്നല്ല യൂസഫ്. ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഞാനടക്കം. ഞാൻ ലോകത്തിലെവിടെയായാലും എൻ്റെ ഉമ്മാനെ രണ്ട് ദിവസം കുടുംബം കിട്ടും. കാശ് നമ്മൾ കീശയിൽ വെച്ചിട്ട് അമ്മമാരെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഇതിൻ്റെ ഒരു സംവിധാനം വേണം. അപ്പോൾ ഈ അമ്മമാർക്ക് വേണ്ടി ഒരുപാട് ചെയ്തതുകൊണ്ട് എൻ്റെ അമ്മച്ചി സാറിനൊരു സമ്മാനം തന്നിട്ടുണ്ട്. ഇനാഗുറേഷൻ ഞങ്ങൾ അങ്ങനെ വേറെ ആൾക്കാരൊന്നും വിളിച്ച് ചെയ്യുന്നില്ല. ഉമ്മയുടെ നെറുകയിൽ ഉമ്മ വെച്ച് ജോലിക്ക് പോയിരുന്ന യൂസഫ് അലി എന്ന സ്നേഹനിധിയായ ഒരു മകന്റെ സമ്മാനമാണ് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർക്ക് വേണ്ടിയുള്ള പത്തനാപുരം ഗാന്ധിഭവന്റെ പുതിയ മന്ദിരം. 5 കോടിയിൽ പ്രഖ്യാപിച്ചു തുടങ്ങിയ പദ്ധതി അമ്മമാർക്ക് തണലൊരുക്കി പൂർത്തിയാകുമ്പോൾ ചെലവാകുന്നത് 15 കോടിയിലധികം രൂപയാണ്. ഗാന്ധിഭവൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം സാറിപ്പം വർഷങ്ങളായിട്ട് അഭേദ്യമായിട്ട് ബന്ധം പുലർത്തുകയും എനിക്ക് തോന്നുന്നു 5 കോടിയിൽ നിന്ന് തുടങ്ങിയ ആ വലിയ സംരംഭം ഇപ്പോൾ 15 കോടിയിലധികം രൂപയുടെ വലിപ്പം മാത്രമല്ല, ഈ കെട്ടിടം കാണുമ്പോൾ തന്നെ ഞാൻ നേരത്തെ വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വലിപ്പവും ഇത്തരം അമ്മമാരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിച്ചത്? ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഗാന്ധിഭവൻ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ സന്ദർശിച്ചപ്പോൾ ഇവിടെ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ദുഃഖിതരായ അമ്മമാരെ കാണുകയുണ്ടായി, അച്ഛന്മാരെ കാണുകയുണ്ടായി, ഉമ്മമാരെ കാണുകയുണ്ടായി, ഉപ്പമാരെ കാണുകയുണ്ടായി, അപ്പന്മാരെ കാണുകയുണ്ടായി, അമ്മമാരെ കാണുകയുണ്ടായി. സോമരാജൻ അവളോട് ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ഈ 300 അമ്മമാരെ നിങ്ങളിങ്ങോട്ട് മാറ്റുകയാണ്, അതിൽ എത്ര അമ്മമാർ കല്യാണം കഴിച്ച് മക്കൾ ഉള്ളവരുണ്ട് എന്ന് ചോദിച്ചപ്പോൾ എത്രയാൾ? 300 പേര്. 15 പേര് മാത്രമേ ഉള്ളൂ. 15 പേര് മാത്രമേ വിവാഹം കഴിക്കാതെ, ബാക്കിയുള്ളവരൊക്കെ വിവാഹം കഴിക്കുകയും മക്കളുണ്ടാവുകയും മക്കളാൽ ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യും. അത് വളരെ ദുഃഖകരമാണ്. തൻ്റെ തന്നെ വീടും മാളും പണികഴിപ്പിച്ച മിടുക്കരെ കൊണ്ടാണ് ഡോക്ടർ എം എ യൂസഫ് അലി ഗാന്ധിഭവന്റെ ഈ കെട്ടിടവും അതിനുള്ളിലെ സംവിധാനങ്ങളും പൂർത്തീകരിച്ചത്. ഉപേക്ഷിക്കപ്പെട്ട അവരുടെ ജീവിത നിലവാരം, അവർക്ക് സുഖകരമായ ഭക്ഷണം, അവർക്ക് നല്ല ഹൈജീനിക് ഫെസിലിറ്റീസ് അതുണ്ടാക്കണമെന്ന് എനിക്ക് തോന്നി. അത് പണി കഴിഞ്ഞു. കൊറോണ കാരണം 2 കൊല്ലം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കോൺട്രാക്ട് ഇട്ടുപോയി, വേറെ കോൺട്രാക്ട് ഏൽപ്പിച്ച് ഒരുവിധത്തിൽ പണിയാണ്. പത്തനാപുരത്തെ ഗാന്ധിഭവനിലൊരുക്കിയ താൽക്കാലിക ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ യൂസഫ് അലി കെട്ടിടത്തിലെ ഓരോ മുക്കും മൂലയും പരിശോധിച്ചു, പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചു. ഞാൻ ഏത് സംരംഭം തുടങ്ങുമ്പോഴും, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിംഗ് മാളാണ്, ഞാനൊരു ഷോപ്പിംഗ് മാൾ തുടങ്ങുമ്പോൾ അത് പല സ്റ്റേജുകളിലൊരു 8 പ്രാവശ്യം 10 പ്രാവശ്യം കഴിഞ്ഞ് എനിക്ക് തന്നെ പോയി നോക്കണം. ക്വാളിറ്റി എങ്ങനത്തെ മാർബിളാണ്, എങ്ങനത്തെ ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ്, എങ്ങനത്തെ ഹൈജീനിക്, അൺഹൈജീനിക് ആയാൽ പിന്നെ അത് ഇതായി പോകും. അതെ. അപ്പോൾ അത് വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഉദ്ഘാടനത്തിനെത്തുന്ന പ്രമുഖരെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇനാഗുറേഷൻ ഞങ്ങൾ അങ്ങനെ വേറെ ആൾക്കാരൊന്നും വിളിച്ച് ചെയ്യുന്നില്ല. അത് ഞാൻ സോമരാജൻ സാറെ സംസാരിച്ചിട്ട് പാവപ്പെട്ട 3 അമ്മമാരെ കൊണ്ടാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. ആണോ? ഓ, അത് ശരി. കാരണം നമുക്കത് ഇത് പേരിന് വേണ്ടിയിട്ടല്ലേ. അപ്പൊ നിങ്ങളിവിടെ എങ്ങനെ വന്നു എന്ന്, ഇപ്പൊ എന്റെ പഴയ സ്നേഹിതനാണ്, അപ്പൊ എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ ഇത് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ, സ്ഥലം മേടിച്ചപ്പോൾ തന്നെ, ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോലി ഉണ്ടായിരുന്നപ്പോൾ ഒരു കുടുംബത്തെ മുഴുവൻ സാറ് ഏറ്റെടുത്ത് ഇവിടെ കൊണ്ടുവന്നുണ്ട്. അതിലൊരു അമ്മയും കുഞ്ഞും ഇവിടെ താമസിക്കുന്നുണ്ട്. അവനിപ്പോ ഡിഗ്രിക്ക് ചേർന്നു. ഇപ്പോൾ എനിക്ക് ദുബായ് മുതൽ അറിയാം. കഴിഞ്ഞ മുമ്പ് അറിയാം. ഉമ്മയും ഉപ്പയും ഇല്ലാത്ത തന്നെ പോലൊരാളുടെ കടമയാണ് താൻ ചെയ്തതെന്ന് പറഞ്ഞ യൂസഫ് ഭായ് അവരെ കുറിച്ച് ഓർത്തപ്പോൾ വിതുമ്പി. ഉമ്മയില്ലാതെ ഉപ്പയില്ലാതെ ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് ഞാനടക്കം. ഞാൻ ലോകത്തിലെവിടെയായാലും എൻ്റെ ഉമ്മാനെ 2 ദിവസം കുടുംബം കിട്ടും. വിത്തിൻ 2 ഡേയ്സ്, 2 മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ ഉമ്മാനെ കാണാൻ പറ്റും, ഉപ്പാനെയും കാണാം. അപ്പോൾ അവിടെ അബുദാബിയിൽ അവർ വന്ന് താമസിക്കാൻ പറയും. എന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ഉമ്മാനെ ഉമ്മം വെച്ചിട്ടാണ് പുറത്ത് കിട്ടുന്നത്. ആ സ്ഥിതിയിൽ നിന്ന് മാറി ഇങ്ങനെ അമ്മമാരെ സ്വന്തം. ഇപ്പം ഞാൻ ചോദിച്ചു, ഉമ്മയുടെ കാര്യം പറയുമ്പോൾ സാറിന് കണ്ണു നിറയുന്നതായിട്ട് കാണുന്നുണ്ട്. എൻ്റെ അമ്മച്ചി തന്നുവിട്ട കൊന്തമാല സമ്മാനിച്ചപ്പോൾ
അതീവ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനും യൂസഫ് അലി എന്ന മനുഷ്യ സ്നേഹി തയ്യാറായി. അപ്പൊ ഈ അമ്മമാർക്ക് വേണ്ടി ഒരുപാട് ചെയ്തോണ്ട് എന്റെ അമ്മച്ചി സാറിന് ഒരു സമ്മാനം തന്നിട്ടുണ്ട്. എന്റെ അമ്മച്ചി ലുസിയമ്മ വളരെ സന്തോഷം. അയ്പ് വള്ളിക്കാടൻ്റെ മാതാവ് ലുസിയാമ്മ എനിക്കൊരു ഗിഫ്റ്റ് കൊടുത്തയച്ചു, വളരെ നന്ദി. അവർക്കും ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തയക്കുന്നതാണ്. അല്ല, അതിൻ്റെ അമ്മച്ചി പ്രാർത്ഥിക്കുന്ന ദിവസം കൊന്തയല്ലെന്നാണ്. എല്ലാം നമ്മൾ ഏകം സദ് വിപ്രാ ബഹുധാവതന്തി, എല്ലാവരും ഒന്നിലേക്കാണ്. നമ്മൾ വിശ്വാസികളാവണം, അപ്പൊ പ്രാർത്ഥിക്കുന്നൊക്കെ ഒന്നിലേക്ക്. യൂസഫിനുടെ നല്ല മനസ്സിന് നിറവിൽ ഗാന്ധിഭവൻ അനേകം അമ്മമാരുടെ തണലായി മാറുമെന്ന് ഗാന്ധിഭവന്റെ എല്ലാം എല്ലാമായ സോമരാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ ഒരു ഒരു സമ്മാനം ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? അത് എന്നും ഇവിടെ നിലനിൽക്കത്തക്കോണം, അത് പൊന്ന് കാട്ടുന്നത് പോലെ സൂക്ഷിക്കും. ദൈവമാണ് സാറിലൂടെ ഇവിടെ ഇറങ്ങി വന്നത്. ദൈവത്തിന് മാത്രമേ ലോകത്തിൽ, നമ്മളൊക്കെ പ്രജകളാണ്. അയ്പ് നേരത്തെയും വന്നിട്ടുണ്ട്, ഒരുപാട് കഷ്ടതകളിൽ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നു, അത് പല വിധത്തിലുള്ള അച്ഛനമ്മമാർ മാത്രമല്ല, മാനസിക രോഗികളെയും അംഗവൈകല്യമുള്ളവരെയും ഭിന്നശേഷിക്കാരെയും എല്ലാം സ്വീകരിക്കുന്നു. എല്ലാവരും ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് സാറ് വിളിച്ചത്. ദൈവം സാറിനെ പറഞ്ഞു വിട്ടതാ സത്യം. സാറ് കഴിഞ്ഞ ദിവസം ഒരു ഹോസ്റ്റലിൽ കണ്ടതിനെ, ഇപ്പൊ അമ്മമാരെ കണ്ടു, ഇപ്പൊ സോമരാജന്റെ ഭാര്യ കണ്ടപ്പോ തന്നെ ചോദിച്ചു എങ്ങനെയുണ്ട് ആരോഗ്യം, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഈ അമ്മമാരോട് കാണിക്കുന്ന ഒരു സ്നേഹം അല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചാൽ അദ്ദേഹത്തിനെ ശരിക്കും നോക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ ആരോഗ്യം ഈ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആരോഗ്യമാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടക്കണമെങ്കിൽ ലീഡർഷിപ്പിന്, ലീഡർക്ക് ഹെൽത്ത് വേണം. പുള്ളി ഇത്രയും ഉപകാരങ്ങൾ ഒരുപാട് അമ്മമാർക്ക് വേണ്ടി ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം ആത്മാർത്ഥമായി ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബം മുഴുവൻ ഇതിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ നല്ല വാർത്ത പങ്കുവെക്കുക അതെൻ്റെ കടമയാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ തേടി ഞാൻ വീണ്ടും ഗാന്ധി ഭവനിലേക്ക് പോയത്. കാരണം യൂസഫ് അലി മനുഷ്യ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. കാശ് നമ്മൾ കീശയിൽ വെച്ചിട്ട് അമ്മമാരെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം, ഇതിൻ്റെ ഒരു സംവിധാനം വേണം. ആ സംവിധാനം ഉണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ സഹായിക്കാം. കൂടുതൽ ആൾക്കാർക്ക് ഇവിടെ വന്ന് അമ്മ ഉപേക്ഷിക്കപ്പെട്ട, പക്ഷെ എന്ന് വെച്ചിട്ട് യൂസഫ് അലി സ്ഥലം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, ആയതുകൊണ്ട് അമ്മമാരെ തള്ളിവിടാം എന്നുള്ളൊരു സ്ഥിതി ഉണ്ടാവരുത്. അതും നമ്മൾ കേരളമാണ്, എൻ്റെ 100% ലിറ്ററസി വിദ്യാഭ്യാസമുള്ളവരാണ്, സംസ്കാരമുള്ളവരാണ്. എൻ്റെ മാതാപിതാ ഗുരു ദൈവ അതാണ്. വബിൽ വാലിദൈനി ഇഹ്സാനാസ്, മാതാപിതാക്കളോട് നിങ്ങൾ കരുണ കാണിക്കുക. എനിക്കൊരുപാട് എഴുത്തുകൾ വരാറുണ്ട് മാതാപിതാക്കളോട് കരുണയില്ലാത്ത മക്കൾ എന്ന്. ഞാൻ അവരെ വിളിച്ച് ഗുണദോഷിക്കാറുണ്ട്, അവരോട് പറയാറുണ്ട്. മക്കൾ പോരാത്തതുകൊണ്ട് ഉമ്മയ്ക്ക് അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്താൽ, ഞാൻ തന്നെ ഒരുപാട് ഉമ്മമാർക്ക് എൻ്റെ സ്വന്തമായിട്ട് അവരറിയാതെ ഞാൻ അയച്ചു കൊടുക്കും, അയച്ചു കൊടുത്തുണ്ട്. കാരണം അത് അമല പൊളിയരുതല്ലോ. ഒരുപാട് ഉമ്മമാരുടെ പ്രാർത്ഥന അങ്ങേക്കുണ്ട് അല്ലേ? ആ പ്രാർത്ഥന കൊണ്ടൊക്കെയാണല്ലോ നമ്മൾ ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷെ അന്ന് അപകടം ഉണ്ടായപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ഈശ്വരാനുഗ്രഹം, ഏകനായ ദൈവത്തിൻ്റെ കാരുണ്യമാണ്, സ്വീകരിച്ചു കാരുണ്യമാണ്. ഞാൻ ഒരു ആശയം കൂടെ അന്ന് അമ്മലിനോട് പറഞ്ഞായിരുന്നു, അമ്മമാരെ കുറിച്ച് യൂസഫായി പറഞ്ഞേക്കുന്ന ഒരു വാചകം ഇവിടെ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാർക്ക് അത് വായിക്കാനായിട്ട് ഭയങ്കര ഒരു, എന്നെങ്കിൽ നമുക്ക് തന്നെ ഉമ്മമാരെ കുറിച്ച് പല വേദികളിൽ അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എഴുതി വെക്കണം. അല്ല, എനിക്കൊരു ആഗ്രഹം, ഞാൻ അന്ന് അമ്മലിനോട് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു, ബബിൽ വാലിദൈനി ഹൈസാന എന്ന് പറഞ്ഞ മലയാളത്തിൻ്റെ എഴുതി വെച്ചാൽ, നിങ്ങൾ മാതാപിതാക്കളോട് കരുണ കാണിക്കുക, എന്നാൽ ദൈവം നിങ്ങളോട് കരുണ കാണിക്കുക. തീർച്ചയായിട്ടും അതുണ്ടാകും സാർ. ഇവിടെ വരുമ്പോൾ ആദ്യം കണ്ടതായിരിക്കും. സന്തോഷം സാറേ, സന്തോഷം. താങ്ക് യു സോ മച്ച്. അയ്പ് വള്ളിക്കാടൻ, നമസ്കാരം.